ലോകത്തിനു മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഇതിഹാസമാണ് മഹാഭാരതം. ഒരു കാലത്ത് ജയമെന്നറിയപ്പെട്ട കൃതി പല കാലത്തും പല കൂടിച്ചേരലുകൾക്കും വിധേയമായി ഒടുവിൽ ഇന്ന് നാം കാണുന്ന മഹാഭാരതമായതെന്നാണ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലില്ലാത്തത് മറ്റെവിടെയുമില്ല എന്ന അവകാശവാദവും മഹാഭാരതത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. കഥകൾ വിശകലനം ചെയ്തും സാമൂഹിക സാമ്പത്തിക സൂചനകളെ മുൻനിർത്തിയും പലതരത്തിലുള്ള പഠനങ്ങളും വ്യാഖ്യാനങ്ങളും മഹാഭാരതത്തിനുണ്ടായിട്ടുണ്ട്. വി എസ് ഖണ്ഡേക്കറുടെ ജയാദി, പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, എം ജി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം, പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്നിങ്ങനെ നിരവധി കൃതികൾ ഈ ഇതിഹാസത്തെ ഉപജീവിച്ചുണ്ടായി. 100,000+ ശ്ലോകങ്ങളിലായി പരന്നുകിടക്കുന്ന മഹാഭാരതത്തിലെ കഥകളെയും കഥാപാത്രങ്ങളെയും മനഃശാസ്ത്രപരമായും യുക്തിബോധത്തോടെയും വ്യാഖ്യാനിക്കാനുള്ള മഹത്തായ ശ്രമമായിരുന്നു കുട്ടിക്കൃഷ്ണൻ നാരാരുടെ ഭാരത പര്യടനം എന്ന കൃതി. സംസ്കൃതത്തിൽ അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന ഈ തലയെടുപ്പുള്ള നിരൂപകൻ വ്യാസഭാരതം ആഴത്തിൽ വായിച്ചാണ് വിശകലനം ചെയ്തത്. അതൊരു തരം പര്യടനം തന്നെയായിരുന്നു ഭാരത പര്യടനം. പടക്കളത്തിൽ ദുര്യോധനൻ തുടച്ചതഞ്ഞ് വീണു മേലാകെ മണ്ണ് പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിട്ടടിച്ചുകൊണ്ട് മുടി ചിന്നുമാരെ തലയാട്ടിക്കൊണ്ട് പല്ലുരുമിക്കൊണ്ട് പറഞ്ഞു, ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവരൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിനും നക്ഷൗഹിണിപ്പട ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി. കാലത്തെ ആർക്കും കവച്ചു കിടക്കരുതല്ലോ. ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറ തെറ്റിച്ചിട്ടാണ് എന്നെ വീഴ്ത്തിയതെന്ന്. ഇതൊന്നു മാത്രമല്ല, പല കടും കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയും? ആരവരെ അനുമോദിക്കും? തുടച്ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞൊരത്ഭുതമുണ്ടോ? ബന്ധുക്കൾക്കിടയിൽ പ്രതാപത്തോടും ശ്രീയോടും കുടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വച്ചു. ആർക്കുള്ളൂ എൻ്റെതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി, സുദുർലഭമായ മാനം നേടി, ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എൻ്റെതിനേക്കാൾ നല്ല അവസാനം? ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത്. ഭാഗ്യവശാൽ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ്. എൻ്റെ സഹോദരി ദുഷ്യള, അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞു കരഞ്ഞ് എന്താവുമോ ആവോ. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. തീർച്ചയായും ലക്ഷ്മണന്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചുപോകും. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്നു മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. മറ്റെങ്ങോ ആയിരുന്ന കൃപകൃത വർമാശ്വത്താത്മാക്കൾ യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ ശേഷിച്ച ആ മൂന്ന് പേർ വിവരമറിഞ്ഞ് തേരിൽ പാഞ്ഞു വന്ന് ചോരയിലാണ്ട് നിലത്ത് കിടക്കുന്ന ദുര്യോധനനെ കണ്ടു. എല്ലാവരും ഇറങ്ങിച്ചെന്ന് അയാളുടെ അടുത്ത് നിലത്തിരുന്നു. അശ്വത്ഥാമാവ് കണ്ണീരുമായി പലതും പറഞ്ഞു വിലപിച്ചു. അപ്പോൾ ദുര്യോധനൻ അശ്വത്ഥാമാവിനെ ആശ്വസിപ്പിച്ചു, ഇതുതന്നെയാണ് മനുഷ്യന്റെ വിധി. രാജാവായിട്ടും ഞാൻ വീണു. ഭാഗ്യവശാൽ യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല, പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. ഭാഗ്യവശാൽ നിങ്ങളെ ഈ ജനനാശത്തിൽ നിന്ന് മുക്തരായി കാണുവാനും സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായി. എന്നെ ചൊല്ലി വ്യസനിക്കരുത്. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു. കൃഷ്ണന്റെ പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. നിങ്ങൾ എൻ്റെ ജയത്തിനു വേണ്ടി ആവുന്നതൊക്കെ ചെയ്തു, പക്ഷേ വിധി കവച്ചു കടക്കാവതല്ലോ. ഇത്രയും പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞു
വേദന കൊണ്ട് ഞെരുങ്ങി മിണ്ടാതായ ദുര്യോധനനോട് ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന ശക്താത്മാവ് കൈതിരുമ്മിക്കൊണ്ടും തൊണ്ടയിടറിക്കൊണ്ടും പറഞ്ഞു, ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. അതിലും എനിക്കത്ര വ്യസനമില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എൻ്റെ സുഹൃതങ്ങളെ പിടിച്ച് ആണയിടുന്നു. ഇന്ന് ഞാൻ സർവപാഞ്ചാലന്മാരെയും വസുദേവൻ കാണാതെ തന്നെ കാലനൂർ പോകിയേക്കും. അതിനും താങ്കൾ അനുവാദം തന്നുമാറാകണം. ഇത് കേട്ട ഉടൻ തന്നെ ദുര്യോധനൻ കൃപരോട് പറഞ്ഞു, ആചാര്യ, വേഗം പോയി നിറകുടം കൊണ്ടുവരൂ. എൻ്റെ ആജ്ഞയനുസരിച്ച് ദ്രോണപുത്രനെ സേനാപതിയായി അഭിഷേചിക്കൂ. ബ്രാഹ്മണൻ രാജാവിൻ്റെ കൽപ്പന ഇട്ടിട്ടേ യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജ്ഞന്മാരുടെ അനുശാസനം. കൃപകൃതവർമ്മശത്താത്മാക്കൾ മൂവരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവരവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മംഗളത്തിന് വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണമെന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്യകയും കൂട്ടി ഓഗവതി നദിയുടെ തീരത്ത് ചെന്ന് കുടിയിരുന്നു. ദ്രൗണി ശിബിരദ്വാരത്തിൽ വെച്ച് കൃപകൃതവർമാക്കളോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്ന് കാലിനെ പോലെ പ്രവർത്തിക്കും. ഒറ്റയൊരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്ന് ജീവനം കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിച്ചു നിൽക്കണം. യുദ്ധശ്രാന്തനായ ദൃഷ്ടദ്യുമ്നൻ മാലകൾ വിതാനിച്ച് നറുമണം പുകച്ച അറയിൽ വെള്ളവിരിപ്പ് വിരിച്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സ്വൈര്യമായി കിടന്നുറങ്ങുകയാണ്. ദ്രൗണി അയാളെ ചവിട്ടി ഉണർത്തി. ദൃഷ്ടദ്യുമ്നൻ ഉണർന്നു നോക്കി. ദ്രൗണിയെ കണ്ടിരിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്ക് ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ച് താഴേക്കിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്നു. നെക്കിക്കൊല്ലാൻ തുടങ്ങവെ ദൃഷ്ടദ്യുമ്നൻ മാന്തിയൊഴിക്കാൻ ശ്രമിച്ചുകൊണ്ടു നരങ്ങി. ആചാര്യപുത്ര, എന്നെ അസ്ത്രം കൊണ്ട് കൊന്നേക്കോ, താമസിക്കണ്ട. മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃതലോകങ്ങളിലേക്ക് പോകട്ടെ. പ്രഭാതമായി മനുഷ്യച്ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോടൊട്ടിപ്പിടിച്ച് ഒന്നായി തീർന്നത് പോലെയായി. രാത്രി ആളുകൾ ഉറങ്ങി. എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കോ താൻ കടന്നു ചെന്നത്. ആളുകൾ കൊല്ലപ്പെട്ടത് അത്ര നിശബ്ദമായ ശിബിരം. പുറത്തു വന്ന് മൂന്ന് പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ചു. കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്നാർത്തു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. അവർ ചെല്ലുമ്പോഴേക്കും ദുര്യോധനിൽ തന്നെ കുറിച്ചേ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. വേദന മുഴുത്തും ശ്വാസമെടുത്ത് വലിച്ചും ചോര ഛർദിച്ചും നിലത്ത് ചൈതന്യമ ചോരയിലാണ്ട ഈ മൂന്ന് പേരും കുതിച്ചും കൊണ്ട് ചെന്ന് അടുത്തിരുന്നു. ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കുതിക്കുന്നത് കേട്ടുകൊള്ളൂ. പാണ്ഡവരിൽ വസുദേവനും സാതകിയും ഉൾപ്പെടെ ഏഴു പേരും, നമ്മളിൽ ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദുര്യോധനൻ വീണ്ടും ഒരു ചൈതന്യം എന്ന് പറഞ്ഞു. എനിക്ക് ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ മൂന്നു പേരും കൂടി ചെയ്തു തന്നു. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാൻ ഇന്ദ്രനെ പോലെയായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, സ്വസ്തി, ഇനി സ്വർഗത്തിൽ കാണാം. ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിന്റെ പരിസമാപ്തി. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ഈ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുകൊലയിലാണ് അവസാനിച്ചത്. ഇതിനർത്ഥം ഏത് യുദ്ധവും ഏത് പേരിലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കലാശമെന്നല്ലാതെ മറ്റെന്താവാം. ഇതുവരെ ലോകത്തിലുണ്ടായ എല്ലാ യുദ്ധത്തിനു പിന്നിലും പകയാണ് കാരണം. ഒരു യുദ്ധവും നല്ലതിൽ ചെന്ന് അവസാനിച്ചിട്ടില്ല. ഓരോ യുദ്ധം അവസാനിക്കുമ്പോഴും എത്ര ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ഭാരത പര്യടനത്തിൽ അശ്വത്ഥാമാവിനെ പകയുടെ പ്രതീകമായിട്ടാണ് മാരാർ കാണിക്കുന്നത്. അന്യന്റെ ദുഃഖം കണ്ട് സന്തോഷിക്കുന്നവരുടെ പ്രതീകം കൂടിയാണ് അശ്വത്ഥാമാവ്. എന്നാൽ സാധാരണഗതിയിൽ ദുര്യോധനനെ എപ്പോഴും നല്ലതല്ലാത്തൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് എല്ലാവരും കാണുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരുവനായാണ് മാരാരുടെ കാഴ്ചപ്പാടിൽ ദുര്യോധനൻ. എപ്പോഴും ധർമ്മം മാത്രം പാലിക്കുന്നു എന്ന് പറയുന്ന പാണ്ഡവരാകട്ടെ ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത്. വിജയിച്ചു എന്ന് പറയാനാകില്ല, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. സ്വന്തം സഹോദരനെയും ബന്ധുക്കളെയും ബാധിച്ചു. യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ലെന്നും അതൊരിക്കലും സന്തോഷത്തോടെ അവസാനിക്കുകയില്ലെന്നും എല്ലാം മനസ്സിലാക്കാൻ മാരാരുടെ ഈ കൃതി നമ്മെ സഹായിച്ചു. വളരെയധികം വ്യത്യസ്തവും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതുമായ രീതിയിലും
മഹാഭാരതം നമുക്ക് മുന്നിലേക്ക് തന്ന മാരാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.